ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോസഫ് സ്ക്രീവൻ എന്ന പേരുള്ള ഒരു ദൈവ ഭക്തനായ യുവാവ് ഉണ്ടായിരുന്നു. ജോസഫ് സ്ക്രീവൻ മനോഹരമായ ഗാനം രചിച്ചിട്ടുണ്ട്. എന്തു നല്ലോ സഖി യേശുവേ എന്ന് ഒരു ഗീതം, മനോഹരമായൊരു ഗാനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാനും യേശുവും കൂടി എഴുതിയ ഗാനമാണെന്നാണ്. യേശു തമ്പുരാനും ഞാനും കൂടി ഒരു ഗാനം എഴുതി. അദ്ദേഹം ആ ഗാനം എഴുതിയതിൻ്റെ പിന്നിൽ ചില സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറച്ചായിരുന്നു. വിവാഹം തീരുമാനിച്ചു, പരസ്പരം കണ്ടു, തൃപ്തിയായി, വിവാഹം ഉറച്ചു. പക്ഷേ വിവാഹത്തോട് അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകാനിടയായി. ഭാര്യ എന്ന് പറയാൻ പാടില്ല, പ്രതിശ്രുത വധു. വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീ, ആ പെൺകുട്ടി വെള്ളത്തിൽ വീണ് മരിക്കാനിടയായി. സങ്കടമായിപ്പോയി, വലിയ സങ്കടമായിപ്പോയി. പക്ഷേ സങ്കടപ്പെട്ട് കാര്യമില്ലല്ലോ, അധികം കാലം കഴിഞ്ഞില്ല, വീണ്ടും കല്യാണം ആലോചിച്ചു. നല്ല സൗശീര്യമുള്ള, നല്ല ഭക്തിയുള്ള ഒരു പെൺകുട്ടി. കല്യാണം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ന്യൂമോണിയ ബാധിച്ചു, ആ പെൺകുട്ടിയും മരിച്ചു. അദ്ദേഹം വളരെ ദുഃഖിതനായിപ്പോയി. അടുപ്പിച്ചുണ്ടായ ഈ ദുരിതം, മേൽക്കുമേൽ ഒന്നിനുമേൽ ഒന്നായിട്ട് വന്നുപോയ ഈ യാതന അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് ദൂരെയാണ്. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാറായി കിടക്കുകയാണെന്ന്. അമ്മയെ ഒന്ന് കാണാൻ പോലും ഒക്കുന്നതിന് മുൻപ്, അവസാനമായിട്ടൊന്ന് കാണാൻ പോലും ഒക്കുന്നതിന് മുമ്പ് അമ്മ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. ഒന്നുകൂടി തകർച്ചയായി, ഒന്നുകൂടി മനസ്സ് വിഷാദത്തിലായി. ഈ വിഷാദവും ദുഃഖവും ദുരിതവും എല്ലാം വന്നപ്പോൾ അദ്ദേഹം എഴുതിയ ഗാനമാണ് എന്ത് നല്ലോർ സഖി യേശു, യേശു എന്ത് നല്ല സ്നേഹിതനാണ് എന്ന്. പ്രത്യാശ കൈവിട്ടില്ല, പ്രത്യാശ കൈമോശം വന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ധാരാളം ഉണ്ടല്ലോ. യാതനകളും വേദനകളുമായി വലയുന്നവരാണ് അധികം പേരും. മനസ്സ് വിങ്ങി വിതുമ്പി കഴിയുന്നവരാണ് അനേകം പേരും. പുറമേ കരയാത്തപ്പോൾ പോലും അകം കരയുന്നവരാണ്. മനസ്സ് ദുഃഖിച്ച് നാളെ എന്ത് എന്നതിനെക്കുറിച്ച് ആവലാതിപ്പെട്ട് കഴിയുന്നവരാണ് അനേകം പേരും. സ്വസ്ഥതയില്ല മനുഷ്യർക്ക്. ഒന്നു മാറി ആപത്തുകളും അനർത്ഥങ്ങളും അത്യാഹിതങ്ങളും എല്ലാമായി മനുഷ്യജീവിതം ഉലഞ്ഞ് വിഷമിക്കുകയാണ്. ഒന്നിനുമേൽ ഒന്നായി കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. കൊടുങ്കാറ്റ് പുറമെയുള്ള കൊടുങ്കാറ്റല്ല, ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ. കൊടുങ്കാറ്റ് ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നു. ഭയങ്കരമായ കൊടുങ്കാറ്റിൽ ജീവിതം കടവൊഴുകിപ്പോകുമെന്ന് തോന്നത്തക്കവണ്ണം ആപത്തുകളിങ്ങനെ തീർത്തുയർന്നു വരുന്നു. വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ ചരിത്രത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടം ഡിസ്ട്രസ്. രണ്ടാമത്തെ ഘട്ടം ഡിഫെൻസാണ്, പ്രതിരോധം. മൂന്നാമത്തെ ഘട്ടം ഡെലിവറൻസാണ്, വിടുതലാണ്. ഡിസ്ട്രസ്, ഡിഫെൻസ് ആൻഡ് ഡെലിവറൻസ്. ജീവിതത്തിലെ അടിക്കടി വന്ന ദുരിതങ്ങൾ, ഡിസ്ട്രസ്, ആപത്തുകൾ, കഷ്ടനഷ്ടങ്ങൾ, ഇതെല്ലാമായി തകർന്നുപോയ ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബ് മഹാസമ്പന്നനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു.
നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒന്നിനുമേലൊന്നായി ആപത്തുകൾ വന്ന് കുവിഞ്ഞുകൂടി. അതെല്ലാം കാരണം സാത്താനാണ്. സാത്താൻ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അടിക്കടി ദുരിതങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുവാൻ തക്കവണ്ണം ഭയങ്കരമായ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശാൻ തുടങ്ങി. ആപത്തിൻ്റെ കൊടുങ്കാറ്റുകൾ, ദുരിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ, മരണത്തിൻ്റെ കൊടുങ്കാറ്റുകൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൻ്റെ കൊടുങ്കാറ്റുകൾ. 10 മക്കളും ഒരുമിച്ച് ഒരു ദിവസം മരിക്കുന്നു. ഭയാനകമായൊരു അത്യാഹിതത്തിൽ കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. മക്കൾ 10 പേരും ആ വീട്ടിലുണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും. കൊടുങ്കാറ്റ് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. വീട് തകർന്നു. എല്ലാവരും ഒരുമിച്ച് മരിച്ചു. ഒരപ്പൻ എങ്ങനെ സഹിക്കും? ഇയ്യോബിൻ്റെ ഹൃദയം വേദന കൊണ്ട് ദുഃഖത്തിൻ്റെ ഭയാനകതയിൽ അങ്ങ് ആണ്ടുപോയി. വേദനയോട് വലഞ്ഞുപോയി. ഇയ്യോബിൻ്റെ മക്കൾ മരിക്കുക മാത്രമല്ല, ഇയ്യോബിൻ്റെ സമ്പത്തും പോയി. മക്കൾക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം പോയി. കവർച്ചക്കാർ വന്ന് കവർന്നു കൊണ്ടുപോയി. എല്ലാം കൊള്ളക്കാർ കൊണ്ടുപോയി. ഇയ്യോബിൻ്റെ വിളവുകൾ കൊണ്ടുപോയി. ഇയ്യോബിൻ്റെ ആടുമാടുകളെ കൊണ്ടുപോയി, കഴുതകളെ കൊണ്ടുപോയി, ഒട്ടകങ്ങളെ കൊണ്ടുപോയി. ഇയ്യോബിൻ്റെ വേലക്കാരെ കവർന്നു കൊണ്ട് അവരെ വഞ്ചിച്ച് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാം ശത്രുക്കൾ വന്ന് ഇയ്യോബിനെ തകർത്ത് കളഞ്ഞു. അങ്ങനെ ആപത്തുകളുടെ കൊടുങ്കാറ്റുകൾ, ഡിസ്ട്രസ്. പക്ഷേ ഇയ്യോബ് ഇതൊക്കെ ആയിട്ടും പ്രത്യാശ കൈവിട്ടില്ല. വളരെ മനോഹരമായൊരു കഥയാണ് ഇയ്യോബിൻ്റെ കഥ. പ്രത്യാശ കൈവിട്ടില്ല. ഇയ്യോബ് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു. എൻ്റെ കർത്താവ് അറിയാതൊന്നും സംഭവിക്കുകയില്ല, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഇയ്യോബ് ധൈര്യപ്പെട്ടു. ഒത്തിരി വിഷമമുള്ള കാര്യമത്. അടിക്കടി ആപത്ത് വരുമ്പോൾ അങ്ങനെ ധൈര്യപ്പെടാൻ എളുപ്പമല്ല. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഇയ്യോബ് നല്ലപോലെ ഉറച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, ഭക്തി അല്പം പോലും ത്യജിച്ചില്ല. ഇയ്യോബിൻ്റെ ഭക്തി വിട്ടുകളയുവാൻ വേണ്ടിയാണ് പിശാചി ഈ പരീക്ഷകൾ കൊണ്ടുവന്നത്. ഇയ്യോബിൻ്റെ ആപത്തുകൾ വരുമ്പോൾ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇയ്യോബ് എല്ലാം വിട്ട് ദൈവത്തെ തള്ളിപ്പറയുമെന്നാണ് സാത്താൻ വിചാരിച്ചത്. പക്ഷേ സാത്താൻ്റെ പരിപാടി നടന്നില്ല. ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. സാത്താൻ പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു. ഭൂമിയിലൊക്കെയും ഓടാടി നടക്കുന്ന സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നു. കർത്താവ് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെയും ഓടാടി സഞ്ചരിച്ചുകൊണ്ട് വരുന്നു. അട്ടെ, എൻ്റെ ദാസന അയ്യോബിൻ്റെ മേലെ നീ ദൃഷ്ടി വെച്ചുവോ? എൻ്റെ ദാസന അയ്യോബിൻ്റെ മേലെ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനാരുമില്ല, അവനെപ്പോലെ നേരുള്ളവനാരുമില്ല, അവനെപ്പോലെ ദൈവഭക്തനാരുമില്ല, അവനെപ്പോലെ ദോഷം വിട്ട് അകലുന്നവനും ആരുമില്ല. ഉടനെ സാത്താൻ പറഞ്ഞു, കർത്താവേ, അവിടുന്ന് പറഞ്ഞതൊക്കെ ചെയ്യാം, പക്ഷേ എന്തുകൊണ്ടവൻ ഈ ഭക്തി വിടാത്തതെന്നറിയാമോ? അവന് മക്കളല്ലേ പോയുള്ളൂ, അവൻ്റെ സ്വത്തല്ലേ പോയുള്ളൂ, ഒന്നാന്തരം ശരീരമില്ലേ അവന്? നല്ല ആരോഗ്യം, ആരോഗ്യമുള്ള ശരീരമില്ലേ? അതുകൊണ്ടാണ് അവൻ ഭക്തി വിടാത്തത്. അവന് ശരീരത്തിലൊരു കേടും വന്നില്ല. ഒരു വെല്ലുവിളിയായിരുന്നത്. എന്താ അത്? ശരീരത്തിൽ രോഗം വന്നാൽ ഇയ്യോബ് നിന്നെ ത്യജിച്ച് പറയും. സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. ദൈവം പറഞ്ഞു, ശരി, അവൻ്റെ ശരീരത്തിൽ നിനക്ക് രോഗം വരുത്താം, നിനക്ക് ദുരിതം വരുത്താം, സമ്മതിച്ചിരിക്കുന്നു, അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ആത്മാവിനൊന്ന് കേടുവരുത്തരുത്, അവൻ്റെ ആത്മാവിന് കേടുവരുത്തരുത്, അവൻ്റെ ജീവന് കേടുവരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ പുറപ്പെട്ടു. ഇയ്യോബ് നാം വായിക്കുന്ന ഇങ്ങനെയാണ്, ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുകെ വരെ ബാധിച്ചു. എങ്ങനെ? വല്ലാത്ത പരുക്കളാൽ, വല്ലാത്ത പരുക്കളാൽ, അതുവരെ കണ്ടിട്ടില്ലാത്ത പരുക്കൾ, ദേഹമാസകലം, വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. നമുക്ക് വായിക്കാം 2:1 മുതൽ. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും
ദോഷമിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചുവെന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ ആസ്തിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അസഹ്യമായ വേദന തന്നെയല്ല ആ പരുക്കൾക്ക് ചുറ്റും സഹിക്കാൻ വയ്യാത്തതായി ചൊറിച്ചിൽ. അടുത്ത വാക്യം വായിക്കുന്ന എങ്ങനെയാണ്? അവൻ ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ശരീരത്തിൽ ഈ വ്രണമില്ലാത്ത ഭാഗത്ത് അതിൻ്റെ വിടവുകളിൽ ഭയങ്കരമായ ചൊറിച്ചിൽ, ഓട്ടിൻ കഷ്ണമെടുത്ത് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ട് അവൻ ചാരത്തിലിരുന്നു. സമ്പന്നനായ ഇയ്യോവ്, സുഖകരമായ ജീവിതം നയിച്ചു വന്ന ഇയ്യോവ്, ഒരു കുറ്റകുമാർക്കും പറയാൻ വകയില്ലാത്തവണ ജീവിച്ചവനായ ഇയ്യോവ് ഇപ്പോൾ ശരീരമാസകളും മരണം നിറഞ്ഞു. ഉള്ളംകാലം മുതൽ നെറുക വരെ രോഗം ബാധിച്ചു. അവൻ്റെ ശരീരത്താസകലും വേദനയും ചൊറിച്ചിലും ഈ ചൊറിഞ്ഞ് മാന്തുന്നിടത്ത്, ചുരണ്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് അവിടെ തൊലി പോകും, അവിടെ പിന്നെ പഴുക്കും, പഴുത്ത് ചലമൊലിക്കും. ഭയങ്കരമായ ദുർഗന്ധമാണ്, ഭയങ്കരമായ ദുർഗന്ധം. നാം പിന്നെ വായിക്കുമ്പോൾ കാണാം, വേലക്കാർ യോവിനെ കണ്ട് മാറി നിൽക്കുന്നു. അല്ല, ഭാര്യ പോലും ദൂരെ മാറി നിന്ന് മൂക്കുപൊത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. വേലക്കാർ ദൂരെ മാറിപ്പോകുന്നു. ഇയ്യോവ് ഒറ്റപ്പെട്ടു പോയി എല്ലാ വിധത്തിലും, മനസ്സ് വലഞ്ഞു. പക്ഷേ ഇതുകൊണ്ടും ഇയ്യോവ് തളർന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ദയവായിട്ടൊന്ന് ചിന്തിക്കണം, ആപത്തിൻ്റെ മേൽ ആപത്ത് വന്നവരുണ്ടോ? കഷ്ടത്തിൻ്റെ മേൽ കഷ്ടവും നഷ്ടത്തിൻ്റെ മേൽ നഷ്ടവും വന്നവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്നു മാറി ദുരിതങ്ങളിൽ കൂടി വലഞ്ഞു പോകുന്നവരുണ്ടോ? മനസ്സിന് ഒരിറ്റ സ്വസ്ഥതയില്ലാതെ ജീവിതം ആകെ അഴലാണ്ട് വലയുന്നവരുണ്ടോ? ഉണ്ട്, അനേകം അനേകം പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ലാതെ, ഞാൻ ദൈവമേ ഞാൻ എന്തിനു ജനിച്ചു എന്ന് ചിന്തിക്കുന്നവർ, ഞാൻ എന്തുകൊണ്ട് മരിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നവർ എത്രയോ പേര്. പ്രിയപ്പെട്ടവരെ, എന്നാൽ കേൾക്കൂ, ഇയ്യോവ് അപ്പോഴും ഇയ്യോവ് വളരെ ശാന്തമായിരിക്കുകയാണ്. ഭാര്യ അടുക്കൽ വന്നു, ഇയ്യോവിൻ്റെ ഭാര്യ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. അല്പം ദൂരെ മാറി നിന്നു. അവൾ പറഞ്ഞു, ഇനിയും നീ ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത്രയൊക്കെ ആയിട്ട് ഇനിയും ഭക്തനായിട്ടിരിക്കുകയാണോ? ദൈവസ്നേഹമാണെങ്കിൽ, നീ ഭജിക്കുന്ന ദൈവം സ്നേഹമാണെങ്കിൽ ഈ ആപത്ത് വരാതെയും നോക്കുകയില്ലേ? ഇത്രയും വലിയ ദുരിതം വരാതെയും നോക്കുകയില്ലേ? ദൈവം നിന്നെ സഹായിച്ചോ? മക്കൾ മരിച്ചു, സ്വത്തുപോയി, ഇപ്പോൾ നിൻ്റെ ശരീരത്തിൽ രോഗവും വന്നു. ഇപ്പോഴും നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? അടുത്ത വാക്യം. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ആ സ്ത്രീ പറയുകയാണ്, സ്വന്തം ഭാര്യയാണ് പറയുന്നത്, ആത്മഹത്യ ചെയ്യ് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട്, ഈ ദൈവം സ്നേഹമല്ല എന്ന് പറഞ്ഞിട്ട് നീ ആത്മഹത്യ ചെയ്യ്. ഭാര്യ കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ, ഇയ്യോവിൻ്റെ ആ ഡിസ്ട്രസ്, ഇയ്യോവിൻ്റെ ആ യാതനയിൽ, ദുരിതത്തിൽ, അവിടെ ഒന്ന് സഹതപിക്കാനല്ല അവൾക്ക് തോന്നിയത്, മരിക്കാൻ പറയുകയാണ്. മരിച്ചു കളക, ആത്മഹത്യ ചെയ്യ്, മരിച്ചു കളക, നീ ദൈവത്തെ ത്യജിച്ചു പറയുകയും ചെയ്യുക. ഭാര്യയിൽ നിന്ന് കിട്ടിയ ഉപദേശം ഏറ്റവും വേദനാകരമായിരുന്നു. ഇയ്യോവ് ദയനീയമായി അവളെ നോക്കി. കഷ്ടം, ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നില്ലല്ലോ, ഇവൾക്ക് ദൈവത്തെ ഇതുവരെയും പിടികിട്ടിയില്ലല്ലോ. ഇത്രയും നാൾ എൻ്റെ കൂടെ ജീവിച്ചു, 10 മക്കൾ ഉണ്ടായി, പക്ഷേ ഇവൾക്കും ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചിട്ടും ദൈവത്തെ പിടികിട്ടിയില്ലല്ലോ. യോ പറയുകയാണ് അടുത്ത വാക്യം. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ എന്താണൊരു മണ്ടിപ്പെണ്ണ് സംസാരിക്കുന്നത്? ഒരു ബുദ്ധിയില്ലാത്തവൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന എന്താണ്? ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നുവോ?
നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ചുണ്ടുകൊണ്ട് പാപം വന്നില്ല, വാക്കിൽ പാപം വന്നില്ല, സംസാരത്തിൽ പാപം വന്നില്ല. ഇയ്യോബ് നല്ല അച്ചടക്കത്തോടെ നിന്നു. ഒരു തെറ്റായ വാക്കുപോലും വരാതെ, ദൈവത്തെ വ്യസനിപ്പിക്കുന്നൊരു വാക്കുപോലും വരാതെ ഇയ്യോബ് സൂക്ഷിച്ചു നിന്നു. ദൈവത്തിന് സ്തോത്രം. ഭാര്യ പറയരുതാത്തത് പറഞ്ഞു, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു ഭാര്യയിൽ നിന്ന്. മരിച്ചു കളയാനല്ലേ പറഞ്ഞത്? ജീവിതത്തിൽ നിരാശയുടെ മൂർദ്ധന്യത്തിലേക്ക് നീങ്ങി. പക്ഷേ ഇയ്യോബിന് രാശിയുണ്ട്. ഇയ്യോബിന് മൂന്ന് സ്നേഹിതന്മാരുണ്ട്, കൂട്ടായ്മക്കാർ. മൂന്ന് പേരുണ്ട്: ശൂഹിനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ, തേമാനായ എലീഫസ്. ഈ മൂന്ന് പേര്, ഈ മൂന്ന് സ്നേഹിതന്മാർ പ്രാർത്ഥനക്കാരാണ്, കൂട്ടായ്മക്കാരാണ്. അവരൊന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് ഇവിടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, എന്നോട് ചേർന്നിരുന്നില്ലെങ്കിൽ, ദുർഗന്ധമാണെങ്കിൽ മാറിയിരുന്നോട്ടെ, എന്നാലും എന്നെ എനിക്ക് അവരത് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ. ആരും ആരെയൊന്നും കാണാൻ പോലും പറ്റാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയല്ലേ. ഭാര്യയാണെങ്കിലോ, അവൾ മരിക്കാൻ പറഞ്ഞിട്ട് അവൾ മാറിപ്പോയി. ഇനി ജീവിച്ചിരിക്കണ്ടായെന്ന് പറഞ്ഞിട്ട് അവൾ മാറിപ്പോയി. കഷ്ടം. എൻ്റെ സ്നേഹിതന്മാരൊന്ന് വന്നിരുന്നെങ്കിൽ, ആത്മീയ സ്നേഹിതന്മാർ. പക്ഷേ യോഗ കാത്തിരിക്കുകയാണ്, വന്നില്ല. അവർ വന്നില്ല. അവർ വരും വരുമെന്ന് യോഗ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗ എപ്പോഴും അങ്ങ് ഗേറ്റിങ്ങിലേക്ക് നോക്കുകയാണ്. ഇതെൻ്റെ ഭാവനയെ ഞാൻ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഗേറ്റൊന്നും മറ്റു വേദസിലില്ല. യോഗ ഗേറ്റിങ്ങിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവർ വരും വരാതിരിക്കില്ല. എനിക്ക് വന്നിരിക്കുന്ന ഡിസ്ട്രസ് അവർക്കറിയാമല്ലോ. കേട്ടല്ലോ, നാടാകെ വരുന്നിരിക്കുകയല്ലേ. ഇത്രയും വലിയ അത്യാപത്ത് വന്നത് നാട്ടിലാകെ പാട്ടായിരിക്കുകയല്ലേ. വരും, അവർ വരാതിരിക്കില്ല. യോഗ ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കി നോക്കിയിരിക്കുകയാണ്. വായിക്കാം അടുത്ത ഖണ്ഡിക. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹിനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ, അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. അവർ അകലെ വെച്ച് നോക്കിയേറെ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കുമിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏഴ് രാവും പകലും അവനോട് നിലത്തിരുന്നു. വന്നിരുന്നു ശരി, പക്ഷേ മിണ്ടിയില്ല. ഒരു ആശ്വാസവാക്ക് പറയണ്ടേ? അവർ കരഞ്ഞുകൊണ്ടിരിക്കുക, അവരും ഉറക്കെ കരയുകയാണ്. പൂഴിവാരി തലയിലോട്ട് ഇട്ടുകൊണ്ട് അവരും ഏങ്ങളടിച്ച് കരയുകയാണ്. യുവനെ ദയനീയാവസ്ഥ കണ്ടിട്ട് അടുക്ക ചേർന്നിരിക്കുന്നുണ്ട്, പക്ഷേ മിണ്ടുന്നില്ല. ശ്രദ്ധിക്കൂ, ഭാര്യ പറയരുതാത്തത് പറഞ്ഞു, സ്നേഹിതന്മാർ പറയേണ്ടത് പറഞ്ഞില്ല. രണ്ടും വേദനയാണ്. പറയരുതാത്തത് പറയുന്നവരുണ്ട്, പറയേണ്ടത് പറയാത്തവരുണ്ട്. രണ്ടും വിഷമമാണ്, സഹിക്കാൻ വയ്യ. ഇയ്യോബ് വലഞ്ഞുപോയി, ഡിസ്ട്രസ്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ഇതുവരെയും അടക്കി പിടിച്ചുകൊണ്ടിരുന്ന ഇയ്യോബിൻ്റെ ഹൃദയത്തിലെ ദുഃഖം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. ഇതുവരെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിൽ ദുഃഖമെല്ലാം ഇങ്ങനെ ഒതുക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കെ കരയാതെ, ആരോടും പരിഭവം പറയാതെ, ദൈവത്തെ കുറ്റം വിധിക്കാതെ, എനിക്കെന്തെങ്ങനെ വന്നതെന്ന് ചോദ്യം ചെയ്യാതെ, ഇയ്യോബ് എല്ലാം ഹൃദയത്തിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇയ്യോബ് അണപൊട്ടി ഒഴുകുന്നതുപോലെ ദുഃഖം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഇയ്യോബ് സ്വയം ശവിച്ചു. ഡിസ്ട്രസ്, ആ ദുരിതം വർദ്ധിച്ചു വന്നു. സ്വയം ശവിച്ചു, തന്നെ തന്നെ ശവിച്ചു. ഞാൻ എന്തിനാണ് ജനിച്ചത്? ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരാൺകുട്ടി നിനക്ക് ജനിച്ചു എന്ന് എൻ്റെ അമ്മയോട് വന്ന് പറയാനിടയായത് എന്തുകൊണ്ടാണ്? എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് എന്തിനാണ്? ഞാൻ ഗർഭത്തിൽ വെച്ച് തന്നെ ഒരു ചാപ്പിള്ളയായി പോയിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ. ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ ഗർഭമലസി പോയ ഒരു പിണ്ടം പോലെ പുറത്ത് പോകേണ്ടിയിരുന്നതാണല്ലോ. എന്തുകൊണ്ട് എന്നെ ദൈവം ഇങ്ങോട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഈ ദുരിതം അനുഭവിക്കാനോ? ഇയ്യോബ് ഇങ്ങനെ വാതോരാതെ പറയുകയാണ്. ഡിസ്ട്രസ് വർദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിലെ യാതനാഭരിതമായ അനുഭവങ്ങളെയാണ് ഇതെല്ലാം ചിത്രീകരിക്കുന്നത്. യാതനയിൽപ്പെട്ടുള്ളിലെന്ന് മനുഷ്യൻ. സ്നേഹിതന്മാരുണ്ട്, പക്ഷേ അവർ പറയേണ്ടത് പറയുന്നില്ല, ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാൻ ആരും തയ്യാറല്ല, പറയേണ്ടത് പറയാൻ ആരും തയ്യാറല്ല. ഭാര്യ ഏറ്റവും പ്രിയപ്പെട്ടവൾ, ഇയ്യോബിന് 10 മക്കളെ പ്രസവിച്ചവൾ,
പക്ഷേ ആ സ്ത്രീയും പറയുന്നു, നീ ആത്മഹത്യ എന്ന് പറയുന്നു. മനസ്സ് വലഞ്ഞുപോയി, മനസ്സ് ഉഷ്ണിച്ചുപോയി, പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നു, പക്ഷേ ഇനിയും പിടിച്ച് നിർത്താൻ വയ്യ. ഹൃദയത്തിലങ്ങ് തിങ്ങി വിങ്ങി വന്ന ദുഃഖമെല്ലാം അത് അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. മൂന്നാമധ്യായം ആദ്യ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം ഇയ്യോബ് വായി തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. വായി തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരാൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ആ നാൾ ഇരുണ്ടു പോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ. പ്രകാശം അതിന്മേൽ ശോഭിക്കുകയുമരുതേ. ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ. ഒരു മേഘം അതിന്മേൽ അമരട്ടെ. പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ. അത് ആണ്ടിൻ്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്. മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും അരുത്. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ. ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്. പറയുന്ന വാക്കുകളൊക്കെയും നിരാശയുടെ വാക്കുകളാണ്, ദുഃഖത്തിൻ്റെ വാക്കുകളാണ്, വേദനിച്ച് കുളയുന്ന വാക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൻ്റെ പാരമ്യത്തിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യനോട് ജീവനുള്ള ദൈവത്തിന് ചിലത് പറയുവാനുണ്ട്. ജീവനുള്ള ദൈവത്തിന് ഇയ്യോബിനോട് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഇയ്യോബിന് ആശ്വാസം കൊടുക്കുന്ന വാക്കുകൾ ദൈവം പറയും. ഇയ്യോബിന് ആശ്വാസം നൽകുന്ന അനേകം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ദൈവമെല്ലാം കാണുന്നുണ്ട്. നാം ഇപ്പോഴുള്ളതേ കാണുന്നുള്ളൂ, അപ്പുറത്തുള്ളത് ദൈവം കാണുന്നുണ്ട്. ഇന്നുള്ളതേ നാം കാണുന്നുള്ളൂ. ഒരു ശോഭനമായ കാലമുണ്ടായെന്ന് നാം ഇപ്പോൾ അറിയുന്നില്ല. ഒരു നല്ല ഭാവിയുണ്ടായെന്ന് നാം ഇപ്പോൾ അറിയുന്നില്ല. ഒരു ജയജീവിതമുണ്ടായെന്ന് നാം ഇപ്പോൾ അറിയുന്നില്ല. ജയിച്ച് ജയിച്ച് മുന്നേറുന്നൊരു ജീവിതമുണ്ടായെന്ന് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നും തോൽവി, എന്നും നിരാശ, എന്നും ദുഃഖം, സമാധാനത്തിൻ്റെ കണികയില്ലാതെ വലയുന്ന ജീവിതം ഇല്ലേ? നമ്മുടെ അനേകം കുടുംബങ്ങളിൽ വലയുന്ന ആളുകൾ, ദുഃഖത്തിൽ അമർന്നു കഴിയുന്ന ആളുകൾ. എന്നാൽ ഒന്ന് നിങ്ങൾ ഓർക്കൂ, ദൈവത്തിന് സ്തോത്രം, ഒരു മനോഹരമായ ഭാവി നമുക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. വെറുതെ ആശ്വാസം പറയുകയല്ല, വെറുതെ ആശ്വസിപ്പിക്കാൻ പറയുകയല്ല, ഊഹാപോഹം പറയുകയല്ല, മനോഹരമായൊരു ഭാവി ദൈവം നമുക്ക് കരുതിയിട്ടുണ്ട്. ഇന്നത്തെ കണ്ണീരെല്ലാം തോരും, ഇന്നത്തെ ദുഃഖമെല്ലാം തീരും, ഇന്നത്തെ വറുതിയെല്ലാം മാറും, ഇന്നത്തെ യാതനകളെല്ലാം മാറും. പ്രിയപ്പെട്ടവരെയും, സമാധാനത്തിന് നല്ല കാലം കർത്താവ് നോക്ക് തരും. സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല കാലം കർത്താവ് നോക്ക് തരും. ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, ഇനിയും നിന്റെ ഭാവിയെക്കുറിച്ച് ആശയ്ക്ക് വകയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമുണ്ടായി നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ. ആ ജീവനുള്ള ദൈവം കാലത്തിൻ്റെ മധ്യത്തിൽ ബേത്ത്ലഹേമിൽ പിറന്നു. ദൈവത്തിന് സ്തോത്രം. കന്യാമാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായി, ബേത്ത്ലഹേമിൽ പിറന്നു. ആ ജീവനുള്ള ദൈവം അവിടുന്ന് 33.5 കൊല്ലം ഈ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സാധാരണ മനുഷ്യയെപ്പോലെ സഞ്ചരിച്ചു. അവിടുന്ന് ഒടുവിലത്തെ 3.5 വർഷം പരിശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് അന്നത്തെ സമൂഹത്തിന് യേശുവിനെ വഹിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ റോമൻ ഗവൺമെൻറ് യേശുവിനെ വഹിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ യഹൂദമത മേധാവികൾക്ക് യേശുവിനെ വഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും യേശുവിനെ ഒറ്റപ്പെടുത്തി, യേശുവിനെ മാറ്റി നിർത്തി. യേശു ഉപകാരം മാത്രമേ ചെയ്തുള്ളൂ, പക്ഷേ അവരിൽ നല്ല ഉപദ്രവം നേരിട്ടു. എല്ലാവരും യേശുവിനെ പകച്ചു, എല്ലാവരും യേശുവിനെ തെറ്റിദ്ധരിച്ചു. ദൈവത്തിന് സ്തോത്രം. വലിയ വിപ്ലവകാരിയാണെന്ന് യേശുവിനെക്കുറിച്ച് ചിന്തിച്ചു. റോമൻ സീസർക്ക് എതിരായി പടപൊരുതാനുള്ള വിപ്ലവത്തിൻ്റെ നായകനാണ് എന്ന് യേശുവിനെക്കുറിച്ച് സംശയിച്ചു. യേശു ഒരു കൂട്ടം സംഘത്തെ ഉണ്ടാക്കി റോമൻ സർക്കാരിനെതിരെ യുദ്ധം നയിക്കാൻ പോവുകയാണെന്ന് ആളുകൾ ധരിച്ചു. യഹൂദമതത്തിലെ മേധാവികൾ തങ്ങൾക്കെതിരാണ് യേശു ധരിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശുവോ, യേശു ഇതൊന്നൊരു വിഷയമായിരുന്നില്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറഞ്ഞു. ഐഹികമല്ല എൻ്റെ രാജ്യം. എൻ്റെ രാജ്യം പാരത്രികമാണ്. എൻ്റെ രാജ്യം ഉയരത്തിലുള്ളതാണ്. എൻ്റെ രാജ്യത്തിലേക്ക് അനേകരെ ചേർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നരകത്തിലേക്ക് പോകേണ്ടവരെ നരകത്തിൽ നിന്ന് പിടിച്ച് സ്വർഗത്തിലേക്ക് ആക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. നരകമെന്താണ്, സ്വർഗമെന്താണ്, അതൊന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത ജനം. പ്രിയപ്പെട്ടവരെ, ഒന്നും അറിഞ്ഞുകൂടാ. സ്വർഗമുണ്ടോ നരകമുണ്ടോ അറിയാൻ പാടില്ലാത്ത ജനം. യേശുവിനെ തെറ്റിദ്ധരിച്ചു. അവർ യേശുവിനെ ക്രൂശിച്ചു. യേശു കുരിശിന്മേൽ കിടന്നുകൊണ്ട് 7 തിരുമൊഴികൾ പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു കുരിശിന്മേൽ കിടന്ന് പറഞ്ഞ ആ 7 മൊഴികളും അത് ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങളാണ്. അത് നമുക്ക് വേറൊരു ദിവസത്തിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു കുരിശിന്മേൽ മരിച്ചു. കർത്താവ് ഈ ഭൂമിയിലെ തന്നെ ജീവിതം, ഭൗതിക ജീവിതം അവസാനിപ്പിച്ചു.
എന്നാൽ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഇന്നും യേശു പ്രവർത്തിക്കുന്നു. ഇന്നും കരയുന്നവരുടെ കരച്ചിൽ മാറ്റാൻ യേശു ജീവിക്കുന്നു. ദുഃഖിക്കുന്നവരുടെ ദുഃഖം മാറ്റാൻ യേശു ജീവിക്കുന്നു. ഏങ്ങളെടുത്ത് കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ യേശു ജീവിക്കുന്നു. ആര് വിതുമ്പിക്കൊണ്ടിരിക്കുന്നുവോ, ആര് ഉള്ളം വലഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, ആര് ഡിസ്ട്രസ്സിലായിരിക്കുന്നുവോ, ആര് യാതനയിലായിരിക്കുന്നുവോ, അവരരികിലേക്ക് യേശു തെരുതെരെ കടന്നു വരുന്നു. അവരെ യേശു അനുഗ്രഹിക്കുന്നു. അവരുടെ തന്നെ തൃക്കരം വയ്ക്കുന്നു. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം വയ്ക്കുമ്പോൾ ആ തൃക്കരത്തിൽ നിന്ന് ഒഴുകി വീഴുന്നതായി തിരക്തം അവരുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണമോ യേശുവിനെ? നിങ്ങൾക്ക് വേണമോ യേശുവിൻ്റെ പാദം? യേശുവിൻ്റെ പാദം കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവൻ്റെ പാദം ചുംബിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവനിതാ നിങ്ങളുടെ അരികത്തോടെ നടന്നു വരികയാണ്. അവനിതാ നിങ്ങളുടെ അരികത്തോടെ നടന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, മോനെ നിനക്ക് നല്ല ഭാവി ഞാൻ തരാം. ഇന്നത്തെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരാം. ഇന്നത്തെ ദുരിതങ്ങളെല്ലാം മാറും. നിനക്ക് ശോഭനമായൊരു ഭാവിയുണ്ട്. ഒരു നല്ല കാലമുണ്ട്. നിന്നെ താങ്ങാൻ, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. യേശു നിങ്ങളുടെ അരികളോടും മന്ദം വന്ന് നടന്നു വരികയാണ്. നിങ്ങൾ സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് യേശുവിനെ വിളിക്കൂ, യേശുവേ എൻ്റെ രക്ഷക, എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷക, നീ എൻ്റെ അരികത്തൊന്ന് നിൽക്കണേ, ഞാൻ ആ പാദമൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ആ തൃപ്പാദമൊന്ന് വണങ്ങിക്കൊള്ളട്ടെ, ആ തൃപ്പാദമൊന്നും മുത്തിക്കൊള്ളട്ടെ. യേശുവേ, ആ തിരുമുറുകളെ ഞാൻ തഴുകിക്കൊള്ളട്ടെ. യേശുവേ, എനിക്ക് വേണ്ടി ഏറ്റതായ മുറിവുകൾ ഞാനൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ. യേശുവേ, ഒരു നിമിഷം നിൽക്കണേ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നത്. യേശുവിൻ്റെ തൃപ്പാദം സ്പർശിക്കുമ്പോൾ, യേശുവിൻ്റെ പാദം മുത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കുളിരു കോരിയിടും. നിങ്ങൾ സമാധാനമുള്ളവരായിത്തീരും. നിങ്ങൾ ആശ്വാസമുള്ളവരായിത്തീരും. ശോഭനമായ ഭാവി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ആത്മാവിൻ്റെ ആരാധന തുടങ്ങും. ആരാധനയിലെ സൗഖ്യമായത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ പാടും ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്നേഹിതരെ, അതിനുവേണ്ടി നിങ്ങൾ തന്നെ നിങ്ങൾ സമർപ്പിക്കുക. നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശുവിൻ്റെ അരികത്തോടെ നടന്നു പോകുന്ന ഈ സമയം നമുക്ക് കർത്താവിനോട് ഒരു വാക്ക് പറയാം. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. എനിക്ക് നീ ശോഭനമായ ഭാവി കരുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ മഹത്വമേറിയ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവിതായകമായ തിരുമൊഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ വചനം കേട്ട എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരുവേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 68231. ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.